കർത്താവിൽ വാത്സല്യമുള്ള സഹോദര സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സന്ധ്യാവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇന്ന് സന്ധ്യാസമയത്ത് വീണ്ടും വരുവാൻ ദൈവം അവസരം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു 103-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചില വ്യത്യസ്തമായ ചിന്തകൾ പഠിച്ചുകൊണ്ടിരുന്നത് 103-ാം സങ്കീർത്തനം തന്നെ അതിന്റെ 1-ാമത്തെ വാക്യം ഈ രാത്രി ഞാൻ വായിക്കട്ടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് സങ്കീർത്തനകാരനായിരുന്ന ദാവീദ് ദൈവം അവന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് ഈ 103-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ ആരാധനയിൽ അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ അടർത്തിയെടുക്കുകയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഘടകമാണ് ദൈവം അവൻ നൽകിയിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് ദൈവം നൽകിയ ഓർമ്മ പലപ്പോഴും അനുഗ്രഹത്തെക്കാൾ ശാപത്തിനായി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവാം എന്നാൽ ദൈവം പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഓർമ്മ ഏറ്റവും അനുഗ്രഹീതമായ ഒന്നാണ് അത് ദൈവ മഹത്വത്തിനായി നാം വിനിയോഗം ചെയ്യണം എന്നാണ് ഓർമ്മയെ സംബന്ധിച്ച് വ്യത്യസ്തരായ ചില ആളുകൾ പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം ഒന്നാമതായി പറയുന്നത് തകർക്കപ്പെട്ട അസ്ഥിഭഞ്ജനങ്ങളുടെ ശവക്കുഴിയാണ് ഓർമ്മ എന്നാണ് ഒരാൾ ഓർമ്മയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുൻകാലങ്ങളിൽ നമുക്കുണ്ടായ ജയാപജയങ്ങളെയെല്ലാം കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ശവക്കുഴിക്ക് സമാനമാണ് മനുഷ്യന്റെ ഓർമ്മ എന്ന് ഒരു മഹാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഈ വളർച്ച പ്രാപിച്ച കുട്ടികൾ തങ്ങളുടെ കേടുപാട് ഭവിച്ച കളിപ്പാട്ടങ്ങളുമായി കളിക്കുന്നതിനോടാണ് ഓർമ്മയെ ഒരാൾ ചിത്രീകരിച്ചിട്ടുള്ളത് ബാല്യകാലത്തുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങൾ അതവര് പല പ്രാവശ്യം ഉപയോഗിച്ച് കേടുപാടുകൾ സംഭവിച്ചാണ് അതിനെ ഒരു കോണിക്ക് മാറ്റിയിട്ടിരുന്നു അവർ വളർന്നു വന്നു കഴിയുമ്പോൾ ആ കളിപ്പാട്ടങ്ങളെ വീണ്ടും പിറക്കിയെടുത്ത് അവയെക്കൊണ്ട് വീണ്ടും കളിക്കുന്നതിന് തുല്യമാണ് മനുഷ്യജീവിതത്തിലെ ഓർമ്മ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് 3-ാമത് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് മനസ്സിന്റെ വായനശാലയും ഭണ്ഡാരവുമാണ് ഓർമ്മ എന്ന് ശരിയാണ് മനസ്സിന്റെ വായനശാലയും ഭണ്ഡാരവുമാണ് ഓർമ്മ റോളോ മേയ്സ് എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന ഒരു സൈക്യാട്രിസ്റ്റ് അദ്ദേഹം പറയുന്നു ഗതകാലങ്ങൾ നമ്മുടെ മേൽ ആഴത്തിൽ എഴുതി വച്ചിട്ടുള്ള അനുഭവങ്ങളുടെയും നമ്മുടെ ഭാവിയുടെ പ്രത്യാശയും ഭയത്തെയും കാത്തു സൂക്ഷിക്കുന്നതുമായ ഒരു ഘടകമാണ് ഓർമ്മ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി എഴുതി വച്ചിരിക്കുന്ന ചില അനുഭവങ്ങളെയാണ് ഓർമ്മകൾ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഇവിടെ ദാവീദ് പറയുന്നു എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ഓർമ്മ എന്ന് പറയുന്നത് സെലക്റ്റീവായിരിക്കുന്ന ഒന്നാണ് പലപ്പോഴും നാം എന്ത് ചെയ്യുന്നു ദൈവം നമുക്ക് ചെയ്തു തന്ന പല നന്മകളെയും നമ്മൾ ഓർക്കാതെ പോകുന്നു ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗം നന്ദി കെട്ടവരാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു ആഗ്രഹിക്കുന്നു മഹാനായ പ്രസംഗി ഇംഗ്ലീഷ് പ്രസംഗി ചാൾസ് സ്പർജൻ അദ്ദേഹം ഓർമ്മയെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് വി റൈറ്റ് അവർ ബ്ലെസ്സിംഗ്സ് ഓൺ സാൻഡ് ആൻഡ് വി എൻഗ്രേവ് അവർ കംപ്ലൈൻസ് ഇൻ എ മാർബിൾ പലപ്പോഴും നാം നമ്മുടെ അനുഗ്രഹങ്ങളെ മണൽമേലെഴുതുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ആവലാദികളെ പരാതികളെ അത് മാർബിൾ കല്ലുകളിൽ ആഴത്തിൽ എഴുതി സൂക്ഷിക്കുന്നവരുമാണ് ശരിയല്ലേ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശരിയായ ഒരു കാര്യമാണ് നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മണലിൽ എഴുതാറുണ്ട് സമുദ്രങ്ങളുടെ തീരങ്ങളിൽ ചെന്നിട്ട് അവിടെ തിരമാലകൾ അടിച്ച് ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ആ മണൽപ്പരപ്പിൽ കൊച്ചുകുട്ടികൾ പലപ്പോഴും കടൽത്തീരത്ത് ചെല്ലുമ്പോൾ കൈകൊണ്ട് പടങ്ങൾ വരച്ച് ആ മണ്ണിന്മേൽ വയ്ക്കുകയും ചില അക്ഷരങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്യുന്നത്
നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അടുത്ത തിരമാല വരുമ്പോൾ ഈ മണൽമേൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഈ രേഖകൾ ഒരു തിരമാല അത് തുടച്ചു നീക്കി കളയും പിന്നെയും കുട്ടികൾ എഴുതും പിന്നെയും അത് മാഞ്ഞു പോകും പലപ്പോഴും നാം അങ്ങലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ പലപ്പോഴും സാൻഡിൽ എഴുതുന്നവരാണ് വി റൈറ്റ്സ് അവർ ബ്ലെസ്സിംഗ്സ് ഓൺ സാൻഡ് എന്നാണ് സ്പർജൻ പറയുന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിരുദ്ധങ്ങളായ അനുഗ്രഹങ്ങളെ നമ്മൾ മൺകൂനകളിൽ എഴുതും അത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ വേലിയേറ്റത്തിൽ അല്ലെങ്കിൽ തിരമാലകളുടെ ഓളങ്ങളിൽ അത് മാഞ്ഞു പോകുന്നു അതേസമയത്ത് നമ്മുടെ ആവലാതികളെയും പരാതികളെയും നാം ഒരു മാർബിൾ കഷണത്തിൽ കൽക്കഷണത്തിൽ എഴുതി ആഴമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരങ്ങളായി അനുഭവപ്പെടാറുണ്ട് എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പല അനുഭവങ്ങളുടെയും ഓർമ്മകൾ വേദനയുടെ അനുഭവങ്ങളായി നാം അയവിറക്കുകയും ചെയ്യാറുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഓർക്കുക എന്ന് പറയുന്ന പദം ആവർത്തിച്ച് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക ദൈവം ഇസ്രായേലിനോട് ആവർത്തിച്ച് സൂചിപ്പിച്ചൊരു കാര്യമാണ് മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്നു മരുഭൂമിയിൽ ദൈവം അവരെ നടത്തി നാട്ടുരാജാക്കന്മാരോട് ദൈവം കയ്യിൽ ഉരുപിടിച്ച വാളുമായി അവരുടെ മുമ്പാകെ നിന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അവരെ തോൽപ്പിച്ചു ഇസ്രായേലിന് ജയം നൽകി ദൈവം അവർക്ക് വാഗ്ദാനം നൽകിയ കനാൻ ദേശ ക്ഷേമത്തോടെ അവരെ എത്തിച്ചു അവർ സ്വസ്ഥമായി അവിടെ പാർക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ 14 പ്രാവശ്യം ഓർക്കണം എന്ന് പറഞ്ഞ് ദൈവം ആവർത്തി ഇസ്രായേലിനെ പ്രബോധിപ്പിക്കുന്ന വാക്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൽ ഈ 14 പ്രാവശ്യം ഓർക്കുക എന്ന് പറയുമ്പോഴും അതിൽ 9 പ്രാവശ്യവും അതൊരു മുന്നറിയിപ്പായിട്ടാണ് അതായത് മറന്നു പോകരുത് എന്നുള്ള മുന്നറിയിപ്പായിട്ടാണ് ഓർമ്മയെ കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ ആരാധന സ്തുതി സ്തോത്രം ഇത് ഉയർന്നു വരുന്നത് കേവലം ഓർമ്മയിൽ നിന്നല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അതാണ് ദാവീദ് പറയുന്നത് എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളും നമുക്ക് ഓർക്കുവാൻ കഴിയുന്നതിലും വളരെ വലുതാണ് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിച്ച് ലഭിക്കാതെ പോയ നാളുകൾ പാഠപുസ്തകം വാങ്ങുവാൻ നമുക്ക് പണമില്ലാതെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി മനം നൊന്ത് കഷ്ടപ്പെട്ട പൂർവകാല ദിവസങ്ങൾ ആഹാരം കഴിക്കാൻ ഇല്ലാതെ നമ്മൾ വിശന്ന് അലഞ്ഞു നടന്ന ദിവസങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മയുടെ വേദനയുടെ ശവക്കുഴിയായി അല്ലെങ്കിൽ അനുഭവങ്ങളുടെ കഥനകഥകൾ പറയുന്ന വേദികളായി അത് നമ്മുടെ ജീവിതത്തിൽ വരും പല ആളുകൾക്കും തങ്ങളുടെ പൂർവ്വകാല ജീവിതത്തിന് സ്മരണയില്ല എല്ലാവരും ഇപ്പോഴത്തെ വർത്തമാനകാല അനുഭവത്തിൽ അവർ ആനന്ദിച്ച് കഴിയുന്നവരാണ് തങ്ങൾ മുമ്പ് കഷ്ടത അനുഭവിച്ചവരായിരുന്നുവെന്നോ പ്രയാസപ്പെട്ടിരുന്നു എന്നോ വിശന്നിരുന്നു എന്നോ ദാഹിച്ചിരുന്നുവെന്നോ ക്ഷീണിച്ചിരുന്നുവെന്നോ വസ്ത്രങ്ങൾ വേണ്ടുവോളം ധരിക്കുവാൻ ഇല്ലാത്ത ഒരു ശൂന്യത ഉള്ളവരായിരുന്നു എന്നോ എന്നൊന്നും പലരും ചിന്തിക്കാറില്ല ഇപ്പോൾ വർത്തമാനകാലത്ത് അവർ വന്നെത്തി നിൽക്കുന്ന നന്മയിൽ അതിരുകവിഞ്ഞ് മതിമറന്ന് അവർ എന്ത് ചെയ്യുന്നു ആഹ്ലാദിക്കുകയാകുന്നു എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ മറന്നു പോകരുത് ഏത് നെവർ ടു ഫോർഗെറ്റ് ഇൻ ദ പാസ്റ്റ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതകാലങ്ങളെ അനുഭവങ്ങളെ നിങ്ങൾ മറക്കരുത് 2 ഓൾവേസ് റിമെമ്പർ വാട്ട് ഗുഡ് ഗോഡ് ഹാസ് ഡൺ ടു യുവർ ലൈഫ് എല്ലായ്പ്പോഴും നിങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ എന്ത് ചെയ്യുക ഓർക്കുക കർത്താവ് പറയുന്ന ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ആ ഓർമ്മ ദാവീദിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അത് കേവലം അവന്റെ ബുദ്ധിയിൽ മാത്രമല്ല ദാവീദ് പറയുകയാണ് എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എന്മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കുകയും അരുത് ഓരോ നിമിഷവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സഭാജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളും നമ്മോട് കാണിക്കുന്ന കരുണയും ആർദ്രതയും മനസ്സിലെയും നാം ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ ആരാധന ദൈവത്തിന് അർപ്പിക്കുവാൻ
നാം നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. ദാവീദ് അതാണ് ചെയ്തത്. എ റിയൽ വർഷിപ്പ് ഇറ്റ് ഡസന്റ് സ്പ്രിംഗ് അപ്പ് ഫ്രം അവർ മെമ്മറി ബട്ട് ഫ്രം വിദിൻ അവർ ഹാർട്ട്. ഒരു യഥാർത്ഥ ആരാധന ഓർമ്മയിൽ നിന്ന് ഉയർന്നു പോകുന്നതല്ല, മറിച്ച് അത് ഹൃദയത്തിന്റെ മാംസപ്പലയിൽ നിന്ന് ഉയർന്ന് പൊങ്ങുന്നതാണ്. ഓർമ്മ അത് അതിനൊരു പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്, എങ്കിലും ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എൻഗ്രേവ് ഗോഡ്സ് ബ്ലെസ്സിംഗ്സ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ആഴത്തിൽ എഴുതുക. നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ദൈവം ചെയ്ത ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് ഹൃദയത്തിൽ ആഴത്തിൽ എഴുതുമ്പോൾ നമുക്ക് ദാവീദിനോട് ചേർന്ന് പറയുവാൻ കഴിയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ ദുഷ്ടലോകത്തിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ് മുഴുവനും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കർത്താവേ, ഞാനാകുന്നത് അവിടുത്തെ കൃപയാലാകുന്നു, എന്നോടുള്ള നിന്റെ അനുഗ്രഹം അതൊരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ദൈവസ്വരം ലേറ്റ് പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിച്ച് ജീവിക്കാം. നാം ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. യാക്കോബ് 20 വർഷക്കാലത്തെ പദൻരാമിലെ പ്രവാസം കഴിഞ്ഞ് യബോക്ക് കടവ് കടന്ന് അദ്ദേഹം ഇങ്ങേക്കരയിൽ പ്രവാസദേശം വിട്ട് സിയോൻ ദേശത്തേക്ക്, അതായത് കനാൻ ദേശത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന സമയത്ത് അവന് ദൈവസ്വനിയിൽ പറയുന്ന വാക്കുകൾ ഏതൊരു ഹൃദയമുള്ള മനുഷ്യന്റെയും ജീവിതത്തിൽ ആവർത്തിച്ച് ഓർക്കേണ്ട വാക്കുകളാണ്. അവൻ പറയുകയാണ്, കർത്താവായ യഹോവേ, നീ എന്നോട് ചെയ്ത സകല നന്മയ്ക്കും അടിയൻ അപാത്രമാകുന്നു. കർത്താവായ യഹോവേ, നീ അടിയനോട് കാണിച്ച സകല നന്മയ്ക്കും എന്ന് പറഞ്ഞ മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ, നീ എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അപാത്രമാകുന്നു. അടിയനൊരു വടിയോടുകൂടി മാത്രമാണ് ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ നീ എന്നെ വലിയ രണ്ട് കൂട്ടം ആക്കിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞ് പുറകോട്ട് നോക്കുക. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും മുമ്പ് നമ്മൾ ആയിരുന്ന ജീവിതത്തിന്റെ സാഹചര്യവും അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് വിശന്നിരിക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിയാനോ ഒരു നേരത്തെ ആഹാരം വേണോ എന്നവരോട് ചോദിക്കാനോ അവർക്ക് മനസ്സില്ല, അവർക്കതിന് താല്പര്യവുമില്ല. എന്താണെന്നറിയാവോ? അവര് ഒരിക്കലും വിശപ്പിന്റെ രുചി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മെ പോലെയുള്ള ഏജിൽപ്പെട്ട ആളുകൾക്ക് വിശക്കുന്നവരെ കണ്ടാൽ അറിയാം, ദാഹിക്കുന്നവരെ കണ്ടാൽ അറിയാം, നഗ്നതയുള്ളവരെ കണ്ടാൽ അറിയാം, ദുഃഖിക്കുന്നവരെ കണ്ടാൽ അറിയാം. എന്താ കാരണം? നാം എല്ലാവരും ദുഃഖത്തിന്റെ ഭാഗവാക്കുകളായി തീർന്നിട്ടുണ്ട്. നാം വസ്ത്രം വേണ്ടുവോളം ധരിക്കാൻ നിവൃത്തിയില്ലാത്തവരായി, നഗ്നത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ആഹാരമില്ലാതെ പട്ടിണി കിടന്ന ദിനരാത്രികളുണ്ട്. അതുകൊണ്ട് വിശപ്പ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ദാഹത്തിന്റെ പാരവശ്യത എന്താണെന്ന് ദാഹിച്ചിട്ടുള്ള നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് അതൊന്നും അറിയയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സോഷ്യൽ കൺസേണും ഇന്നത്തെ യുവതലമുറയ്ക്ക് സഹജീവികളോട് ഇല്ല. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ എന്റെ ശമ്പളം വാങ്ങുന്നു, ഞാൻ അത് ബാങ്കിലിടുന്നു, ഞാൻ ഉപയോഗിക്കുന്നു, എന്റെ പണം, എന്റെ അധ്വാനം, എന്റെ ക്ലേശം, എന്റെ നേട്ടം, അത് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്നവരാണ് അനേകരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ അയവിറക്കുമ്പോൾ നമുക്ക് അനേക നന്മകൾ ദൈവം ചെയ്തത് ആവർത്തിച്ച് ഓർക്കാൻ കഴിയും. യാക്കോബ് അതാ പറയുന്നത്, അടിയനൊരു വടിയോടുകൂടി മാത്രമാണ് ഈ യോർദാൻ കടന്നത്, എന്നാൽ ഇപ്പോഴും ഒന്നി എന്നെ വലിയ രണ്ട് കൂട്ടമാക്കി. ഇതിനോടത്താ നിങ്ങളുടെ ഒന്നാം പുസ്തകം അതിന്റെ 19 അധ്യായത്തിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, നീ അടിയനോട് ചെയ്ത അടിയനോടും അടിയന്റെ ഗ്രഹത്തോടും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അടിയൻ അപാത്രനാകുന്നു. അതായത് ദൈവം ആടുകളെ മേയിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ബാലകനായ ദാവീദിനെ ശമൂവേലിനെ അയച്ച് അവിടെ നിന്ന് ആളയച്ചു വരുത്തി അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് അവന്റെ മേൽ ഒഴിച്ച് ഇസ്രായേലിന്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്ത് 40 വർഷക്കാലം ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ രാജാവായി അവനിരുന്ന് സസന്തോഷം ആ ജനതയെ ഭരിച്ച് നല്ല വാർദ്ധക്യത്തിൽ അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നവരെയും ദൈവം അവന് നൽകിയ ജയങ്ങളെയും അനുഗ്രഹങ്ങളെയും സമ്പത്തുകളെയും സമാധാനത്തെയും അവൻ പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, കർത്താവായ ദൈവമേ, നീ അടിയനോട് കാണിച്ച സകല നന്മയ്ക്കും അടിയൻ അപാത്രം ആകുന്നു. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഭക്തൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ നന്മകളെ ഓർമ്മയുള്ളവനും ആ നന്മയെ പ്രകീർത്തിക്കുന്നവനും ആയിരിക്കും. അപൂർവം ചില ആളുകൾ മാത്രമേ ഉള്ളൂ
സമ്പത്ത് വർദ്ധിക്കുകയോ ജീവിതസാഹചര്യങ്ങൾ വർദ്ധിക്കുകയോ ചെയ്തു കഴിയുമ്പോൾ പൂർവകാലങ്ങളെ മനഃപൂർവ്വമായി മറന്നുപോകുകയോ അല്ലെങ്കിൽ അതിനെ അവജ്ഞയോട് കാണുകയോ തങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലാത്തവരായി ഇരിക്കുകയോ ചെയ്യുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ വിശ്വാസി, അവനെല്ലായ്പ്പോഴും തന്റെ പൂർവ്വകാലത്തെയും തന്റെ വർത്തമാനകാലാനുഭവത്തെയും തനിക്ക് ദൈവം തരാൻ പോകുന്ന ഭാവിയെയും ഓർത്ത് സന്തോഷിക്കുന്നവനും ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നവനും ആയിരിക്കും. ദാവീദിനോട് ചേർന്ന് നമുക്കും എന്ത് ചെയ്യാം? ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞ ദാവീദിനെ പോലെ, അതുപോലെ എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് ദൈവസ്ഥലം നമ്മെ ഓർപ്പിച്ച ദാവീദിനെ പോലെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലുതും ചെറുതുമായ ചെയ്തുകൊണ്ടിരിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ച് ഇടപെടാതെ അവനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മേവരെയും അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.